ചരിത്ര പ്രസിദ്ധവും 108 ശിവാലയങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതുമായ തൃക്കാര്യൂർ മഹാദേവർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ദേവപ്രശ്നത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ ഭക്തരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഉത്സവ കലാപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയിൽ നിന്ന് ആർത്തവ അശുദ്ധി ഉണ്ടായെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ജീവനക്കാരിയുടെ കാലിലെ മുറിവിൽ നിന്ന് രക്തപതനമുണ്ടായി. തിടപ്പള്ളി ജീർണിച്ചതിന് പുറമെ ശ്രീകോവിലിന്റെ താഴികക്കുടത്തിനും ജീർണത സംഭവിച്ചു. പരിഹാര കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ നവംബർ 6 ക്ഷേത്രത്തിൽ വൻ ദുരന്തത്തിന് സാധ്യതയെന്നാണ് ദേവപ്രശ്നം വ്യക്തമാക്കുന്നത്. തന്ത്രിശാപവും ബ്രാഹ്മണശാപവും നിലനിൽക്കുന്നുണ്ടെന്നും ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ബലിതർപ്പണവും പരശുരാമ ക്ഷേത്രത്തിനടുത്ത് ശൗചാലയം സ്ഥിതി ചെയ്യുന്നെന്നും ദോഷകരമാണെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. യഥാവിധി പരിഹാര കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ തീ മൂലമോ പ്രളയം മൂലമോ നവംബർ 6 ക്ഷേത്രത്തിൽ വൻ ദുരന്തമുണ്ടാകാം. മെയ് 2 ചിത്തിര മകേരം അവിട്ടം നാളുകളിൽ ആരെങ്കിലും ഒരാൾ വിളിപ്പാടകലെ മരണപ്പെടാമെന്നും ക്ഷേത്രത്തിൽ കവർച്ചയ്ക്കും കലഹത്തിനും സാധ്യതയുണ്ടെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞതായുള്ള ജ്യോത്സ്യന്മാരുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഭക്തരെ ഞെട്ടിച്ചിരിക്കുകയാണ്. അശുദ്ധി മൂലം ക്ഷേത്ര ചൈതന്യം കുറഞ്ഞതായുള്ള വിലയിരുത്തലുകൾ മേഖലയിൽ ആയിരക്കണക്കിന് ഭക്തരെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയിൽ നിന്നും ആർത്തവ അശുദ്ധി ഉണ്ടായി എന്നും ജീവനക്കാരിയുടെ കാലിലെ മുറിവിൽ നിന്ന് രക്തപതനം ഉണ്ടായി എന്നുമാണ് പരക്കെ പ്രചരിച്ചിട്ടുള്ള വിവരം. കൊടിമരത്തിന് നാശം സംഭവിച്ചപ്പോൾ പുതിയതും നൂതന സമ്പ്രദായത്തിലുള്ള സ്തംഭം നിർമ്മിച്ചതും നാലമ്പലത്തിന് ജീർണത സംഭവിച്ചതും തീർത്ഥക്കുളവും തീർത്ഥകിണറും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതും ക്ഷേത്രത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ബലിതർപ്പണ ചടങ്ങുകളും ആശാസ്യമല്ലെന്നുമാണ് ദേവപ്രശ്നവിധി. ഗുരുവായൂർ ശബരിമല ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നത്തിൽ സംബന്ധിച്ചിട്ടുള്ള ഗുരുവായൂർ മറ്റം ജയകൃഷ്ണ പടിക്കലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാന ജ്യോത്സ്യൻ ഡോക്ടർ ഡി ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ അഷ്ടമംഗലം ദേവപ്രശ്നം നടന്നത്. 1998 അവസാനമായി ഇവിടെ ദേവപ്രശ്നം നടത്തിയത്. 10 വർഷത്തിലൊരിക്കൽ ദേവഹിതം നോക്കുന്ന രീതിയാണ് ഇവിടെ പിന്തുടരുന്നതെന്നും ഇത് 21 വർഷമായിട്ടും നടക്കാത്ത സാഹചര്യത്തിൽ ദുർമരണങ്ങളും ദുർനിമിത്തങ്ങളും ക്ഷേത്രകാര്യങ്ങളിൽ ഐക്യമില്ലായ്മയും നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്താൻ തീരുമാനിച്ചതെന്നും ക്ഷേത്ര ഉപദേശക സമിതി പുറത്തിറക്കിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ക്ഷേത്രകുളത്തിൽ മരണം സംഭവിച്ചതും ക്ഷേത്രാങ്കണത്തിൽ തൊഴിലാളി ഷോക്കേറ്റമറിച്ചതും ക്ഷേത്രത്തിലെ താഴികക്കുടം ചെരിഞ്ഞതും ഉത്സവകാലത്ത് കൊടിയിറക്കത്തിന് ശേഷം ആന വിരണ്ടതും കഴിഞ്ഞ വർഷം ഉത്സവ സമയത്ത് ആനപ്പുറത്തു നിന്നും ഭഗവാന്റെ തിടമ്പ് താഴെ വീണതും അശുദ്ധമായതും ജീവനക്കാർക്ക് പരിക്കപ്പറ്റി രക്തം ക്ഷേത്രത്തിനകത്ത് വീണതും മറ്റും ദേവപ്രശ്നത്തിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണെന്നും ക്ഷേത്ര ഉപദേശക സമിതി നോട്ടീസിൽ വിശദമാക്കുന്നുണ്ട്. ഈ മാസം 3-4 ദേവപ്രശ്നം നടന്നത്. കിഴക്കൻ കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാര്യൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പഴക്കം ചേര രാജാക്കന്മാരുടെ ഭരണകാലത്തിന് ഇപ്പുറമുണ്ടെന്നാണ് ചരിത്ര ഗവേഷകരുടെ വിലയിരുത്തൽ. പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾ കർശനമായി പാലിച്ചു പോരുന്നതും നിരവധി സവിശേഷതകളാൽ ലോകമെങ്ങുമുള്ള ശിവഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമായി ശിവക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന് ഇടിവ് സംഭവിച്ചതായുള്ള ജ്യോത്സ്യന്മാരുടെ കണ്ടെത്തൽ യാഥാസ്ഥിതികരായ ഇവിടുത്തെ വിശ്വാസികളെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് പഴമക്കാർ വിശ്വസിച്ചു പോരുന്ന ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ദേവപ്രശ്നചാർത്തിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള പരിഹാര ക്രിയകൾ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നതിനാണ് ക്ഷേത്രം ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം മഹാമൃത്യുഞ്ജയ ഹോമവും ലിംഗപുരാണ ജ്ഞാനയജ്ഞവും ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.